Glam Keerthy. So, in this video, an assumptions tag video. So, video welcome to our family. Family member, just subscribe. Yeah, subscribe and the bell icon. Click on the bell icon. Click on notification. So, without further ado, let's get straight into the video. Let's go. Finally, I am going to get my hair. Yes. It's a big deal because I did the hair because I trimmed it and did the hairstyle reverse bob. But I am going to get my hair in the length. This video is an assumptions tag video. That once you took pledge to save money, but you ended up spending more money and couldn't handle. Angana sambhavam undayittund illa endu cheyyan enikku ulladoru idellade life illadana nammal adhigam paisa spend cheyardu ennu vicharichirikkana samayathe endengil unexpected aayittu sambhavangal varum namukku kore spend cheyandi varum. Actually, in the US hall, You are very lazy in doing jobs in home. Correct. When it comes to the job at home, You are very bold and cute. Thanks. Genuine. Yes, I'm 100% genuine. I'm genuine.
എൻ്റെ ഒരേ പ്രശ്നം എനിക്ക് മനസ്സിലുള്ളത്, ഞാൻ ഒന്ന് ക്ലോസ് ആയി തോന്നിയ അയാളോട് ഞാൻ മനസ്സിലുള്ളതൊക്കെ വിളിച്ചു പറയും. അത് മാത്രമാണ് എൻ്റെ പ്രശ്നം. അത് കാരണം എനിക്ക് കുറേ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്. സോ മേ ബി ദാറ്റ്സ് ബിക്കോസ് ഐ എം സോ ജെന്യുവിൻ. ഞാൻ ഭയങ്കര ജെന്യുവിൻ ആണ്. അതാണ്, അത് ശരിക്കും പ്രോയുമാണ് കോണുമാണെന്ന് പറയാം. ചില സമയത്ത് നമ്മൾ അത്രയും ജെന്യുവിൻ ആവാൻ പാടില്ല. സ്ട്രോങ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ്. ലവ് യു ഡിയർ, ലവ് യു ടു. യാ, സ്ട്രോങ് ആണ്. ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആണ്. 1 ഇയർ ആയിട്ടാണ് ഞാൻ ഇൻഡിപെൻഡൻറ്റ്, കംപ്ലീറ്റ്ലി ഫൈനാൻഷ്യലിയും ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറയാൻ പറ്റുക. പൊസസീവ്, ഞാൻ നല്ല പൊസസീവ് ആണ്. ഞാൻ നല്ല പൊസസീവ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ. എനിക്ക് എന്താ പറയുക, എൻ്റെ സ്വന്തമായിട്ടുള്ള ആൾക്കാരെ അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള സാധനങ്ങൾ എന്താണെങ്കിലും എനിക്ക് വേറെ ആൾക്കാർക്ക് ഷെയർ ചെയ്യാൻ തന്നെ എനിക്ക് ഭയങ്കര വിഷമമാണ്. ഞാൻ ഷെയർ ചെയ്യില്ല എന്നല്ല, ഷെയർ ചെയ്യാറുണ്ട്, പക്ഷേ അതായത് സാധനങ്ങൾ. പക്ഷേ എന്താ പറയുക, വെൻ കംസ് ടു മൈ ലവ്ഡ് വൺസ് എനിക്ക് ഭയങ്കര വിഷമമാണ്. ഈവൻ എൻ്റെ ചേച്ചിമാരുടെ അടുത്ത് പോലും, ഇപ്പോൾ വേറെ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ ചേച്ചീനെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇതാണ്, അങ്ങനെയാണെന്ന് പറഞ്ഞെങ്കിൽ ഭയങ്കര അസൂയ അസൂയല്ല, എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ അതിൻ്റെ അടുത്ത് എനിക്ക് ഭയങ്കര പോസിറ്റീവ്നെസ് ഉണ്ട്. എനിക്ക് എൻ്റെ സ്വന്തമായിട്ടുള്ള ആൾക്കാർ, ഇപ്പോൾ ചേട്ടൻ അതുപോലെ സ്വന്തമായിട്ടുള്ള എല്ലാവരുടെ അടുത്തും പോസിറ്റീവ്നെസ് ഉണ്ട്. എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അസംഷൻസ് വേണ്ട കീത്രി, സത്യങ്ങൾ മാത്രം പറഞ്ഞ ഒരു ബിഗ് സ്റ്റോറിക്കുള്ള സ്കോപ്പ് ഉണ്ട്. സത്യം, യു ആർ റിച്ച്. സോ എനിക്ക് ഏറ്റവും അധികം കിട്ടിയിട്ടുള്ള അസംഷൻസ് ആണ് ഇത്, യു ആർ റിച്ച് എന്നുള്ളത്. കുറേ പേര് എനിക്കത് സെൻഡ് ചെയ്തിട്ടുണ്ട്. ചല്ല ഒരു ആവറേജ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മേ ബി ലിറ്റിൽ ബിറ്റ് അബവ് ആവറേജ് എന്ന് പറയാം. പക്ഷെ അതല്ലാതെ ഭയങ്കര റിച്ച് ആയിട്ടുള്ള അങ്ങനത്തെ പേഴ്സൺ ഒന്നല്ല ഞാൻ. അത്യാവശ്യം ജയിച്ചു പോകാനുള്ള കാശുണ്ട്, അത്ര ഉള്ളൂ. യു പ്രൗ യുവർ സെൽഫ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് തിങ്കർ ആൻഡ് ഡു നോട്ട് ആക്സെപ്റ്റ് അതേഴ്സ് കമൻസ് വിതൗട്ട് സാറ്റിസ്ഫാക്ടറി പ്രൂഫ്. യാ, ഞാൻ ഐ എം വെരി പ്രൗഡ് ഓഫ് മൈ സെൽഫ്. ഞാൻ എന്ത് തന്നെ ചെയ്യണമെങ്കിലും ചെയ്തതിനൊക്കെ ഞാൻ പ്രൗഡാണ്. ആൻഡ് ഇൻഡിപെൻഡൻറ്റ് തിങ്കർ, യാ, അപ് ടു എ ലിമിറ്റ്. എനിക്ക് എന്താ പറയുക, എൻ്റെ ചേച്ചിമാരൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് പല ഐഡിയാസിനും കാര്യങ്ങളും. പക്ഷേ ഇല്ലെങ്കിൽ പോലും എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യാനുള്ള ഒരു ശേഷി ഉണ്ടെന്ന് ഞാൻ ബിലീവ് ചെയ്യുന്നു. ആൻഡ് ഡു നോട്ട് ആക്സെപ്റ്റ് അതേഴ്സ് കമൻസ്, അത് സത്യമാണ്. ലൈക്ക് ഞാൻ ആക്സെപ്റ്റ് ചെയ്തിരുന്ന ഒരു കാലത്ത് ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ആയിരുന്നു ഞാൻ. ആരെന്ത് പറഞ്ഞാലും എന്ത് പൊട്ടത്തരം പറഞ്ഞാലും വിശ്വസിക്കുന്ന ടൈപ്പായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഞാൻ ഭയങ്കര എന്താ പറയുക, ആരെയും ട്രസ്റ്റ് ചെയ്യരുത് എന്നുള്ളൊരു ഇതിലാണ് ഇപ്പോൾ. കാരണം അത്രയും എന്താ പറയുക, കെയർഫുള്ളാണ് അങ്ങനത്തെ കാര്യത്തിൽ. ഓക്കെ, യു ആർ ഷോർട്ട് ടെമ്പേർഡ്. അല്ല, ഞാൻ ഷോർട്ട് ടെമ്പേർഡ് അല്ല. എനിക്ക് ഇപ്പോൾ ചേട്ടൻ്റെ അടുത്ത് മാത്രം ഞാൻ ഷോർട്ട് ടെമ്പേർഡ് ആണ്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് ഞാൻ വേണമെന്ന് വെച്ചിട്ട് ചൂടാണെങ്കിൽ രസമല്ലേ ചൂടാ, അത്രേ ഉള്ളൂ. അതല്ലാതെ വെൻ ഇറ്റ് കംസ് ടു അതർ പീപ്പിൾ എനിക്ക് എന്താ പറയുക, ഞാൻ ഷോർട്ട് ടെമ്പേർഡ് അല്ല. എനിക്ക് വളരെ വലിയ കാര്യങ്ങളുണ്ടായാലാണ് ദേഷ്യം വരുള്ളൂ. യു ആർ ജെനുവിൻ, ക്രിയേറ്റീവ്, സെൽഫ് ഡിറ്റർമിനൻ്റ്, ഓൾസോ സോ ക്യൂട്ട്. ഓ, താങ്ക് യു സോ മച്ച്. യാ, ഈ പറഞ്ഞ പോലെ തന്നെ ജെനുവിൻ ആണ് ഞാൻ 100%. ക്രിയേറ്റീവ് ആണോ ചോദിച്ചാൽ മേ ബി ക്രിയേറ്റീവ് ആണതുകൊണ്ടല്ലേ യൂട്യൂബ് ചാനൽ അത്യാവശ്യം സക്സസ്ഫുൾ ആയിട്ട് ഓടുന്നത്. സെൽഫ് ഡിറ്റർമിനൻ്റ് ഒബ്വിയസ്ലി, ഞാൻ ഭയങ്കര ഡിറ്റർമിനേഷൻ ഉള്ള ഒരാളാണ്. എനിക്ക് എല്ലാ ഗേൾസും അങ്ങനെ തന്നെ ആണെന്നാണ് ആഗ്രഹം. ഭയങ്കര ഡിറ്റർമിനേഷൻ വേണം നമ്മുടെ ലൈഫിൽ. നമുക്കൊരു ഗോളുണ്ട്, അത് ആ ഗോളിന് വേണ്ടി വർക്ക് ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. ഓക്കെ, യു സീക്രട്ട്ലി വോണ്ട് ടു ബി പാർട്ട് ഓഫ് ദ മലയാളി ബ്യൂട്ടി വ്ലോഗർ ഗ്യാങ്. അങ്ങനെ ഒരു ഗ്യാങ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ ഒരു ഗ്യാങ്ങിൻ്റെയും പാർട്ടാണെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. എനിക്ക് എൻ്റെ സെയിം വേവ് ലെങ്ത്തുള്ള ആൾക്കാരെ ഞാൻ ഇതുവരെ മീറ്റ് ചെയ്തിട്ടില്ല ഈ പ്ലാറ്റ്ഫോമിൽ. ഇപ്പം പല സ്ഥലത്തു പോലും ഞാനങ്ങനെ മീറ്റ് ചെയ്യാറുണ്ട് എൻ്റെ സെയിം വേവ് ലെങ്ത്തുള്ള ആളെ. അപ്പം തന്നെ ഞങ്ങൾ ഗ്യാങ് ആവും. അങ്ങനെയാണ് എനിക്ക് ചൈൽഡ്ഹുഡ് മുതൽ എനിക്ക് കുറേ ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്സ് ഉണ്ട്. ഇപ്പോഴും അത് അതേപോലെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഗ്യാങ്സ് ആണ്. അപ്പോൾ വെൻ ഇറ്റ് കംസ് ടു ഫ്രണ്ട്ഷിപ്പ് ഞാൻ ഭയങ്കര പിക്കിയാണ്. എനിക്ക് അങ്ങനത്തെ സെയിം വേവ് ലെങ്ത്തുള്ള ആൾക്കാരുടെ കൂടെ മാത്രമേ കൂടാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ പ്രീവിയസ്ലി വർക്ക് ചെയ്തിരുന്ന ജോബിലും എനിക്കൊരു ഗ്യാങ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് എന്താ, ഞങ്ങളൊരു ബാച്ചായിട്ട് ജോലിക്ക് കയറിയ ഗ്യാങ്. അവരായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു, ഇപ്പോഴും ഉണ്ട്, കോണ്ടാക്റ്റിലുണ്ട്. സോ അതുപോലെ തന്നെ ഈ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ എനിക്ക് ഇതുവരെ മേ ബി നേരിട്ട് ആരെയും കാണാത്തതുകൊണ്ടായിരിക്കും, ഇൻ പേഴ്സൺ കണ്ടിട്ടില്ല. അപ്പം അതുകൊണ്ടും ആയിരിക്കാം എനിക്ക് ഇതുവരെ സെയിം വേവ് ലെങ്ത് എന്ന് തോന്നുന്ന ആൾക്കാരെ ഞാൻ മീറ്റ് ചെയ്തിട്ടില്ല. മേ ബി വൺ ഡേ അങ്ങനെ മീറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ഗ്യാങ് ആയേക്കാം എന്നേ പറയാനുള്ളൂ. ഇപ്പോൾ ഐ ഡോണ്ട് വോണ്ട് ടു ബി എ പാർട്ട് ഓഫ് എനി എക്സിസ്റ്റിംഗ് ഗ്യാങ്. ഞാനിപ്പോൾ എൻ്റെ ഈ പൊസിഷനിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. യു ആർ വെരി പവർ മാൻ മേക്കിംഗ് യു ആസ് ബോൾഡ് ക്യാരക്ടർ, ദാറ്റ്സ് വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. നിക്കി നിത് 89, യു ഹാവ് ബീൻ ബിട്രേഡ് ബൈ സം ഓഫ് ദ യൂട്യൂബ് ഫ്രണ്ട്സ്. ഓക്കെ, ആക്ച്വലി എന്താ ഇങ്ങനെയാണ് പറയാനുള്ളത്, ഈ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് വളരെ കോമ്പറ്റിറ്റീവ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ആണ്. ബട്ട് ഞാൻ ബിലീവ് ചെയ്യണത് എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള സ്പേസ് ഉണ്ടെന്നാണ്. അത് തന്നെയാണ് ഞാൻ ലാസ്റ്റ് ഒരു യൂട്യൂബർ
സജഷൻ എന്താണ് ഹൗ ടു ബി എ യൂട്യൂബർ എന്ന് പറഞ്ഞ വീഡിയോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് നമുക്കങ്ങനെ കോമ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അവൻ്റെ അവരവരുടേതായിട്ടുള്ള സ്പേസ് ഉണ്ട്. സ്റ്റിൽ ദർ ആർ എ ലോട്ട് ഓഫ് ബാക്ക് സ്റ്റാബിങ് ആൻഡ് തിങ്സ് ഗോയിങ് ഓൺ. ഇതുവരെ ഉണ്ടായിരുന്നു, ഇപ്പം ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല. കാരണം ഞാനിപ്പോൾ അറിയാമല്ലോ, ഞാൻ വേറെ ആദ്യം കാര്യം അന്വേഷിക്കാൻ പോകാറില്ല, എൻ്റെ കാര്യം മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. അതുകൊണ്ട് ഇപ്പം എന്തൊക്കെയാണ് നടക്കണത് ചുറ്റും എന്നൊക്കെ അറിയില്ല, ഞാൻ അന്വേഷിക്കാനേ പോകണില്ല. സോ അത്ര എനിക്ക് അതിനോട് പറയാനുള്ളൂ. അങ്ങനത്തെ ഒരു ഇൻഡസ്ട്രി തന്നെയാണ് സംബന്ധിച്ച് തരുന്നത്. പക്ഷെ ഇറ്റ് ഓൾ ഡിപ്പെൻസ് നമ്മളെങ്ങനെയാണ് റിയാക്ട് ചെയ്യാന്നുള്ളത്. ഞാൻ കാം ആൻഡ് ക്വയറ്റായി എൻ്റെ കാര്യം നോക്കി പോകണം, അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല. ഓക്കെ, നോ അസംപ്ഷൻസ് ഡിയർ, യു ആർ ഓസം. ഓ താങ്ക് യു സോ മച്ച്. ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ. താങ്ക് യു. സെൻസിറ്റീവ് അറ്റ് ടൈംസ് പീപ്പിൾ തിങ്ക് ദാറ്റ് യു ഹാവ് ആറ്റിറ്റ്യൂഡ് അറ്റ് ഫേസ്റ്റ് ബട്ട് ഇറ്റ് ചേഞ്ചസ് ഗ്രാജുവലി. സത്യം, അത് സത്യമാണെങ്കിൽ കുറേ പേരുടെ കേസിൽ അങ്ങനെയാണ് കേട്ടോ. ലൈക്ക് നമ്മൾ ഭയങ്കര ജാടയുള്ള ടൈപ്പ് ഒരു മുഖമാണ്. ഇപ്പം എൻ്റെ മുഖം ഭയങ്കര ജാട ടൈപ്പ് മുഖമാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നേരിട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റാണ്. ഞാൻ ഭയങ്കര എന്താ പറയുക, അതായത് അത്രയും ക്ലോസ് ആയി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു ഇതാണ്, ഭയങ്കര പാവം അങ്ങനെയാണെന്ന് എല്ലാവരും പറയാറുണ്ട്. ഞാൻ സ്വയം ഇങ്ങനെ പറയില്ല, പക്ഷെ എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ അത് സത്യമാണ് ആ ഒരു അസംപ്ഷൻസ്. ഞാൻ ഭയങ്കര സെൻസിറ്റീവാണ്, പക്ഷേ പുറമെന്ന ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ ജാടയാണെന്ന് തോന്നും. യു ആർ എ റോക്ക് സ്റ്റാർ ഡിയർ. താങ്ക് യു സോ മച്ച്. സെൻസി, ഐ ബിലീവ് നമ്മൾ 10th സെയിം ക്ലാസ്സിൽ പഠിച്ചതാണ്. ഡീപ് എനിക്ക് കാണാനില്ല, പക്ഷേ ഐ ബിലീവ് സോ. ഓക്കെ, ഐ തിങ്ക് ദാറ്റ് യു ആർ വെരി റിച്ച് കിക്കി. ലവ് യു ലോട്ട്സ്. ലവ് യു ടു. ഐ ഈവൻ അസ്യൂം ദാറ്റ് യു വോണ്ട് ടു ബിക്കം ആൻ ആക്ട്രസ് ഓർ സംതിങ് റിലേറ്റഡ് ടു മീഡിയ. യാ, ഐ വോണ്ടഡ് ടു. എനിക്ക് ഒരു കാലത്ത് ഭയങ്കര ആഗ്രഹമായിരുന്നു ആക്ടിങ് ആക്ടർ ആവണം എന്നൊക്കെ. പക്ഷേ ആഫ്റ്റർ എ പോയിന്റ് ഞാൻ വിചാരിച്ചു വേണ്ടാന്ന്. കാരണം എന്താ പറയുക, എനിക്ക് വേറെ ഒരു ലെവലിലേക്ക് ചിന്തിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി വന്നതുകൊണ്ടായിരിക്കാം ആ ഒരു എന്താ പറയുക, മീഡിയ അല്ലെങ്കിൽ ബീങ് ആൻ ആക്ട്രസ്, ആ ഒരു പബ്ലിസിറ്റി ഫെയിം, അതിനേക്കാളുപരി വേറെ കുറേ കാര്യങ്ങളുണ്ട്. ലൈക്ക് ഒരു ആക്ട്രസ് ആയി കഴിഞ്ഞാൽ വേറെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് എന്നുള്ളത് പിന്നീടാണ്, ഈ അടുത്തുള്ള കുറേ സംഭവങ്ങളാണ് എന്നെ പഠിപ്പിച്ചത്. കുറേ സംഭവങ്ങൾ ഉണ്ടായില്ലോ, ഞാൻ ഇനി വീണ്ടും എടുത്ത് പറഞ്ഞൊരു ട്രോളായിട്ട് വാങ്ങണില്ല. സോ ആക്ട്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറേ ഇനിയും ഒരു 10-15 കൊല്ലം എടുക്കും ആ ഒരു ഇത് മാറാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ ഡോണ്ട് വോണ്ട് ടു ബി ആൻ ആക്ട്രസ് എനി മോർ. എനിക്ക് വേറെ ഒരു ബിസിനസ് ഫീൽഡോ അങ്ങനത്തെ ഒരു ഫീൽഡാണ് ഇനി താല്പര്യം. അത് എനിക്ക് തോന്നുന്നു ലൈഫ് ലോങ് ഉള്ളതായിരിക്കും. മേ ബി ബെറ്റർ ദാൻ ആൻ ആക്ട്രസ്. കാരണം ആക്ട്രസ്സിന് ഒരു പരിധിയുണ്ട്. പക്ഷേ വേറൊരു ഇപ്പോൾ ഒരു ബീങ് എ ബിസിനസ് വുമൻ ഓർ സംതിങ് എൽസ് എനിക്ക് തോന്നുന്നു ലൈഫ് ലോങ് ഉള്ള ഒരു കരിയർ ആണ് ഞാൻ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ബാക്കിൽ ടിവിയുടെ സൗണ്ട് കേൾക്കണമെങ്കിൽ ഒന്ന് ഇഗ്നോർ ചെയ്യുക, ചേട്ടൻ്റെ തന്നെ ടി വി ആണത്. ചേച്ചി, ഞാൻ ചേച്ചിയുടെ ഒരു സബ്സ്ക്രൈബറാണ്, പ്ലീസ് ചേച്ചിയുടെ റിപ്ലൈ നോക്കാണ്ട് പോകരുത്. ഹായ്. യു ആർ എ വെരി ഇമോഷണൽ പേഴ്സൺ ഡീപ് ഡൗൺ ഇൻസൈഡ്. വെരി, ഭയങ്കര ഇമോഷണൽ ആണ്. ശരിയാണ്, സത്യമാണ്. എനിക്ക് അറിഞ്ഞോളൂ, ഞാൻ വെറുതെ അറിഞ്ഞുകൊണ്ടിരിക്കുക. ഓരോ കുഞ്ഞു കുഞ്ഞു വിഷമങ്ങൾ ഈ അടുത്തായിട്ട് അത് കുറേ കൂടിയിട്ടുണ്ട്. മേ ബി ഐ മിസ് മൈ ഫാമിലി. എനിക്ക് അറിഞ്ഞുകൂടാ എന്താണ് ലൈക്ക്. ആ, നമ്മുടെ ലൈഫിൽ കുറേ ചേഞ്ചസ് വരുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ എനിക്ക് അറിഞ്ഞുകൂടാ. കല്യാണം കഴിഞ്ഞ് കുറേ ഗേൾസ് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ ഭയങ്കര കൂടുതൽ ഇമോഷണൽ ആവുന്നു. മേ ബി അത് അതുകൊണ്ടായിരിക്കാം, നമ്മൾ അത്രയും കാലം ജീവിച്ച് വന്നൊരു സിറ്റുവേഷൻ എന്ന് മാറുമല്ലേ. ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കാം. ഐ എം വെരി ഹാപ്പി വിത്ത് മൈ ഹസ്ബൻഡ്. അതല്ല, പക്ഷേ ഇപ്പം ഞാൻ കൂടുതൽ കുറച്ച് കൂടുതൽ ഇമോഷണൽ ആയിട്ടുണ്ട്. ദെൻ ഷമ്മ ഷാഹി, ഹായ് ചേച്ചി, ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചിട്ടില്ല. ഞങ്ങൾ ആക്ച്വലി ഒരു മൂവിക്ക് പോകാൻ നിൽക്കുകയാണ്. അതിരനില്ലേ, അതിറങ്ങിയില്ലേ, അതിന് പോകാൻ നിൽക്കുകയാണ്. പോണ വഴിക്ക് കഴിക്കണം. യു ഓൾവേസ് തിങ്ക് ഔട്ട് ഓഫ് ദി ബോക്സ്. എല്ലാവരിൽ നിന്നും വ്യത്യസ്തമുള്ള വീഡിയോസാണ് ഇടുന്നത്. ഓ താങ്ക് യു സോ മച്ച്. എന്താ ഇതുവരെ യൂട്യൂബേഴ്സിൻ്റെ മീറ്റപ്പിനൊന്നും പോകാത്തെ? ഞാനൊരു മീറ്റപ്പ് വയ്ക്കാൻ ആക്ച്വലി ആലോചിക്കുന്നുണ്ട്. ഇപ്പോഴല്ല, 2-3 മാസം കഴിഞ്ഞിട്ട്. അതിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ അപ്പോൾ പറയാട്ടോ, എല്ലാം ഫൈനലൈസ് ആയിട്ട് പറയാം. ഇപ്പോഴേ ചാടിക്കറി പറഞ്ഞിട്ട് ലാസ്റ്റ് ഒന്നും നടക്കാണ്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒന്നും പറയാത്തത്. ഞാൻ ഒരു മീറ്റപ്പ് വെക്കണം എന്ന് ആലോചിക്കുന്നുണ്ട്, പക്ഷേ കുറച്ച് പെർട്ടിക്കുലർ ഇവൻറ്റിനൊക്കെ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പം ഐ ലെറ്റ് യു നോ, ഞാൻ മീറ്റപ്പ് വെക്കാം എന്തായാലും. ഓക്കെ, ക്യാൻ യു ടേക്ക് വിസിറ്റിംഗ് ദ വേൾഡ്സ് റിവ്യൂഡ് മേക്കപ്പ് ആർട്ടിസ്റ്റ് നിയർ യു ചാലഞ്ച്? അത് ഞാൻ നോക്കാട്ടോ. ആർ യു എ സെൽഫിഷ് പേഴ്സൺ? സെൽഫിഷ് ആണോന്ന് ചോദിച്ചാൽ ടോട്ടലി സെൽഫിഷ് അല്ല. ചില കാര്യങ്ങൾക്ക് ലൈക്ക് ചില കാര്യങ്ങൾക്ക് സെൽഫിഷ് ആവണം നമ്മൾ. ഇപ്പം വെൻ ഇറ്റ് കംസ് ടു ബിസിനസ് അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനത്തെ ഡിസിഷൻസ് ഒക്കെ എടുക്കുമ്പോൾ കുറച്ച് സെൽഫിഷ് ആവണം, അല്ലെങ്കിൽ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. പക്ഷേ വെൻ കംസ് ടു റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ സെൽഫിഷ് അല്ല കേട്ടോ. ഞാൻ സെൽഫ് ലെസ് ആണ്. എന്തും ചെയ്യും റിലേഷൻഷിപ്പിന് വേണ്ടി. ഇപ്പോൾ ഇവൻ ചേച്ചിമാർക്ക് അല്ലെങ്കിൽ അച്ഛനമ്മയ്ക്ക് അവർക്കൊക്കെ വേണ്ടി ഇപ്പം എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ഓടിപ്പോവും, എല്ലാം ഇട്ടെറിഞ്ഞ് ഓടിപ്പോകുന്ന ഒരു ടൈപ്പാണ്.
സോ അങ്ങനത്തെ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ഞാൻ അതായത് അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം സെൽഫിഷ് ആണ്. ലൈക്ക് യാ വെൻ ഇറ്റ് കംസ് ടു ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ അങ്ങനത്തെ എന്താ പറയുക ജോബ് റിലേറ്റഡ് കാര്യങ്ങൾക്കൊക്കെ കുറച്ച് സെൽഫിഷ് ആണ്. അതല്ലാതെ റിലേഷൻഷിപ്സ് ലവ്ഡ് വൺസ് അതിൻ്റെ കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഒട്ടും സെൽഫിഷ് അല്ല. ഐ എം സോ സെൽഫ്ലെസ്. വെൽ ഗുഡ്, താങ്ക് യു. ജാനകി കൃഷ്ണൻ, ഹായ് ജാനോട്ടി. ജാനകിയുടെ ചാനൽ ചെക്കൗട്ട് ചെയ്യാത്തവർ ചെക്കൗട്ട് ചെയ്യണം കേട്ടോ. ഷീസ് അമേസിംഗ്. നിങ്ങൾക്ക് അറിയണ്ടാവും, ഷീസ് ആൻ ആക്ട്രസ്. കുറേ മൂവീസിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പം റീസെൻ്റ്ലി ഉറുമ്പകൾ ഉറങ്ങാറില്ല എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഇന്ത്യൻ പ്രണയകഥയിൽ ഫഹദിൻ്റെ അനിയത്തിയായിട്ട്. പിന്നെ നമ്മളെ ചെറുപ്പത്തിൽ തമ്മനു മക്കളിലൊക്കെ കണ്ടിട്ടില്ലേ. ഷീസ് ലൈക്ക് ഞങ്ങൾ നല്ല ക്ലോസ് ഫ്രണ്ട്സാണ്. ഇപ്പോൾ ഐ തിങ്ക് യു ആർ വെരി ടാലൻറ്റഡ് ആൻഡ് ജെന്യുവിൻ. മോ പവർ ടു യു. ഓ താങ്ക് യു സോ മച്ച് ജാനകി. ആൻഡ് യു ആർ സോ ടാലൻറ്റഡ് ആസ് വെൽ. നല്ല രസമാണ് ജാനകിയുടെ മേക്കപ്പ് ട്യൂട്ടോറിയൽസ് ഒക്കെ കാണാൻ. ആൻഡ് ഷീ ഈസ് വെരി ജെന്യുവിൻ. നല്ല അടിപൊളിയാണ്. ഇപ്പം റീസെൻ്റ്ലി ഒരു മൂവി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് റിലീസാവാറായി എന്നാണ് ഞാൻ കേട്ടത്. യു ആർ ഫേക്കിംഗ് യുവർ ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കിൽസ് ഇഫ് യു സേ യു ആർ നോട്ട് വുഡ് ബി മോർ ഓഫ് ഫേക്കിംഗ്. എന്ത്? ഇഫ് യു സേ യു ആർ നോട്ട് വുഡ് ബി മോർ ഓഫ് ഫേക്കിംഗ്. ഈ പറയണ ആൾ കുറച്ചും കൂടി ഇംഗ്ലീഷ് ഗ്രാമർ പഠിച്ചാൽ നല്ലതായിരിക്കും. ഞാൻ ഫേക്ക് ചെയ്യണമല്ല, ആക്ച്വലി മേ ബി ഒരു ഇൻഫ്ലുവൻസ് കാരണം വരണമായിരിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇംഗ്ലീഷ് ആൾക്കാർ ചെയ്യുന്ന ട്യൂട്ടോറിയൽസ് ആണ്. ലൈക്ക് എന്താ പറയുക, ഫോറിനേഴ്സ് ചെയ്യുന്ന ട്യൂട്ടോറിയൽസ് ഒക്കെ കൂടുതൽ കാണുന്നത്. അപ്പം പിന്നെ അതുപോലെ കോമഡി വീഡിയോസ് ആണെങ്കിലും എന്താണെങ്കിലും കൂടുതലും ഫോറിനേഴ്സ് ചെയ്യണമാണ് ഞാൻ കാണുന്നത്. മേ ബി അതിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം ആയിരിക്കാം എനിക്കൊരു ആക്സെൻറ്റ് വന്നു പോണത്. ബട്ട് സ്റ്റിൽ എനിക്ക് പക്ക ഒരു നോർത്ത് ഇന്ത്യൻ ആൾക്കാർ പറയണ പോലത്തെ ഇംഗ്ലീഷ് പറയാൻ അറിയില്ല. ലൈക്ക് ടാട്ടു ടൂ എന്നൊക്കെ പറഞ്ഞൊരു പ്രത്യേക സ്റ്റൈലല്ലേ ഇത് പറയുക, ആ സ്റ്റൈൽ പറയാൻ എനിക്കറിയില്ല. അത് ഞാൻ അങ്ങനെ അവിടെ ആയിരുന്നില്ല. അപ്പം മലയാളികൾക്ക് അങ്ങനെ ഒരു സ്പെസിഫിക് ആക്സെൻ്റ് ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ തൃശ്ശൂർ ഭാഷയിൽ പറയുകയാണെങ്കിൽ വാട്ട് ആർ യു ഡൂയിങ് ആർ യു ഹാവ് യു ഹാഡ് യുവർ ഫുഡ് അങ്ങനെ ആയിരിക്കും. അത് കേൾക്കാൻ വല്ല രസം ഉണ്ടാവില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കൊരു പെർട്ടിക്കുലർ ആക്സെൻ്റ് ഇല്ല. അപ്പം എന്താ ആ ഒരു ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ടായിരിക്കും എനിക്ക് കുറച്ചും കൂടെ ഒരു അങ്ങനത്തെ ആക്സെൻറ്റ് ഇടയ്ക്ക് വന്നു പോണത്, എന്നാൽ കംപ്ലീറ്റ്ലി വരാത്തതും. സോ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ ഇംഗ്ലീഷ് ഒന്നും കൂടെ എന്താ പറയുക ഒരു ന്യൂട്രൽ ഇതാക്കാനായിട്ട്. ഓക്കെ, യു ആർ ടു ഓണസ്റ്റി ബട്ട് സ്മോൾ സജഷൻ, പ്ലീസ് പുട്ട് മേക്കപ്പ് ഐറ്റംസ് ഫോർ സം ലോ പ്രൈസ്, യുവർ ഐറ്റംസ് ടു കോസ്റ്റ്ലി. ഇല്ല, ഞാൻ ആക്ച്വലി എന്താ പറയുക ഇപ്പോഴാണ് നല്ല കോസ്റ്റ്ലി മേക്കപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. തുടക്കത്തിലൊക്കെ ഫുൾ ഡ്രഗ് സ്റ്റോർ തന്നെയായിരുന്നു. ഇപ്പോഴും ഡ്രഗ് സ്റ്റോർ കുറേ ചെയ്യുന്നുണ്ട്. ലൈക്ക് അഫോർഡബിൾ ആയിട്ടുള്ള മേക്കപ്പ് ഇഷ്ടം പോലെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് മാത്രമാണ് കോസ്റ്റ്ലി ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. അതിനുള്ള ഓൾട്ടർനേറ്റീവും ഞാൻ പറഞ്ഞുതരാറുണ്ട് പറ്റുമ്പോഴൊക്കെ. ഓക്കെ, യു ആർ ഓൾവേസ് യൂസിങ് ഹെവി മേക്കപ്പ്. ഇല്ല, ഞാൻ അത് ആ ഒരു അസംഷൻ ആക്ച്വലി ഫോൾസ് ആണ്. ഞാൻ റിയൽ ലൈഫിൽ അത്രയും ഹെവി മേക്കപ്പ് അത്ര ചെയ്യാറില്ല. പക്ഷേ എന്താ പറയുക, ഫങ്ഷൻസിനൊക്കെ അത്യാവശ്യം ഹെവി മേക്കപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ ഡേ ടു ഡേ ബേസിസ് അല്ലെങ്കിൽ പെട്ടെന്നൊന്നും ഇപ്പം മൂവിക്ക് പോകാൻ നിൽക്കുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ ഒരു സിമ്പിൾ മേക്കപ്പ് ചെയ്തിരിക്കണേ. ഫൗണ്ടേഷനൊക്കെ ഇട്ടുണ്ട് ചെറുതായിട്ട്, പക്ഷെ എന്നാലും വളരെ ലൈറ്റായിട്ട് ആവശ്യമുള്ള സ്ഥലത്ത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇതിൻ്റെ ട്യൂട്ടോറിയലാണ് ഞാൻ ചെയ്യാം കേട്ടോ, അത് ഈസിയാണ്. അപ്പോൾ എന്താ പറയുക, ഹെവി മേക്കപ്പ് അങ്ങനെ ഡെയിലി ബേസിസ് ചെയ്യാത്ത ആളാണ് കേട്ടോ. ദൻ യു ആർ ഓൾറെഡി ബ്യൂട്ടിഫുൾ, ദെൻ വൈ യു ആർ യൂസിങ് ദിസ് മച്ച് മേക്കപ്പ്? ബ്യൂട്ടിഫുൾ ആണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യുക, അത്രേ ഉള്ളൂ. എനിക്കിഷ്ടമുള്ള സംഭവമാണ് മേക്കപ്പ് ഇടുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ്, അതുകൊണ്ടാണ് ചെയ്യണമെന്നുള്ളൂ. അല്ലാതെ ഭംഗിയില്ലാത്തവർക്ക് ചെയ്യാനുള്ളതല്ല മേക്കപ്പ്. എല്ലാവരും കാണാൻ ഭംഗിയുണ്ട്, എവ്രി വൺ ഇസ് ബ്യൂട്ടിഫുൾ. പക്ഷേ മേക്കപ്പ് ചെയ്യണോ ചെയ്യണ്ടോ എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് ആണ്, പേഴ്സണൽ ചോയ്സ് ആണ്. ആ ഹെയർ വെട്ടണ്ടായിരുന്നു, വെട്ടി പോയില്ലേ, വളർന്നു തുടങ്ങിയില്ലേ, കണ്ടില്ലേ. ദാറ്റ് യു ആർ വെരി കോൺഫിഡൻറ്റ്, ദാറ്റ്സ് വൈ യു ക്യാരി എവറിഥിങ് സോ ബ്യൂട്ടിഫുള്ളി. ഹൂ ഇസ് യുവർ ഇൻസ്പിറേഷൻ? താങ്ക് യു സോ മച്ച്. ഇപ്പം പറയുകയാണെങ്കിൽ ഞാൻ തന്നെയാണ് എൻ്റെ ഇൻസ്പിറേഷൻ. ഞാൻ ഓരോ ദിവസം സ്വയം ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ യൂട്യൂബിൽ ഒരാൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ലില്ലി സിംഗ് സൂപ്പർ വുമൺ, ഷീസ് അമേസിങ്. യു ലവ് മേക്കപ്പ് ആസ് ആൻ ആർട്ട്, ദാറ്റ്സ് വൈ യു മേക്ക് മോർ ഓഫ് മേക്കപ്പ്. ബട്ട് ഐ ലവ് ദം ഓൾ. യു ഹാവ് എൻ ഇൻ്റർനാഷണൽ സംതിങ് സംതിങ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. യെസ്, ഞാൻ മേക്കപ്പിനൊരു ആർട്ടായിട്ടാണ് കാണുന്നത്, റാദർ ദാൻ എന്താ വെറുതെ പോസ് ഹൈഡ് ചെയ്യുക എന്നുള്ളതിന് പകരമായിട്ട് ഒരു ആർട്ട് ഫോമായിട്ടാണ് കാണുന്നത്. യു ആർ എ വെരി വെരി ജാഡ പേഴ്സണാലിറ്റി. നോ, എനിക്ക് ജാഡ ഒട്ടും തന്നെ ഇല്ല. എനിക്ക് നെർവസ്നെസ് ഉണ്ട്, ലൈക്ക് പുതിയതായിട്ട് ഒരാളെ മീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞാൽ, ഇൻ പേഴ്സൺ സംസാരിക്കാൻ. പക്ഷെ എനിക്ക് സ്റ്റേജ് ഫിയർ ഇല്ല. കുറേ ആൾക്കാർ ഒരുമിച്ചിരിക്കുമ്പോൾ എനിക്ക് ഒട്ടും പേടിയില്ല. ഞാൻ എന്ത് കോപ്പറേറ്റീവ് ആണെങ്കിലും കാണിക്കും, അല്ലെങ്കിൽ
ലൈവ് പെർഫോമൻസ് സ്പോട്ട് കൊറിയോഗ്രാഫി എല്ലാം ചെയ്യും. പക്ഷേ ഇൻ പേഴ്സൺ ഒരു ആദ്യമായിട്ട് ഒരാളെ മീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര നെർവസ്നെസ്സാണ്. ഇവൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ പോലും പിന്നാളെ ഒരു ആളെ കണ്ടു യൂട്യൂബർ അല്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ ആന്ന് പറഞ്ഞിട്ട് എന്നെ അങ്ങോട്ട് നോക്കി നടന്നത് ഒന്നും പറഞ്ഞില്ല പിന്നെ. പക്ഷെ എന്നാൽ പോലും ഞാൻ ഭയങ്കര നെർവസായി. എനിക്ക് അങ്ങനെയാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ കാണുമോ എന്നൊക്കെയുള്ളത് എനിക്കൊരു നെർവസ്നെസ്സാണ്. അതിന് പലരും ജാഡായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ടെന്ന് തോന്നുന്നു. യുവർ ഫൗണ്ടേഷൻ ടോൺ ഓർ ബ്രൗൺ സംതിങ് മേക്ക് യു ആഷി ജസ്റ്റ് ആൻ ഒപ്പീനിയൻ. ടേക്ക് കെയർ, ലവ് യു ഓൾവേസ്, ലവ് യു ടു. യാ മേ ബി ഞാൻ കളർ കറക്ടേഴ്സ് അധികം യൂസ് ചെയ്യാറില്ല. മേ ബി അതുകൊണ്ടായിരിക്കും കേട്ടോ ആഷിനെസ് ഇവിടെ ചില സമയത്ത് എനിക്കും തോന്നാറുണ്ട്. അത് കളർ കറക്ടേഴ്സ് യൂസ് ചെയ്യാത്തതുകൊണ്ടാണ്. ഞാനങ്ങനെ സ്ഥിരമായിട്ട് കളർ കറക്ടർ യൂസ് ചെയ്യാൻ പ്രിഫർ ചെയ്യാറില്ല. പക്ഷെ ഫങ്ഷൻസിന് ഞാൻ ഇടയ്ക്ക് കളർ കറക്ട് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ആഷിയാവാറില്ല. സോ അപ്പം അത്രയുള്ളൂ അസംഷൻസ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സോ താങ്ക് യു സോ മച്ച് ആ ഒരു അസംഷൻസ് ഇട്ട എല്ലാവർക്കും. ഇനി അസംഷൻസ് ഇടാൻ ആർക്കെങ്കിലും മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. ഞാൻ ഇതിനൊരു പാർട്ട് ടു ചെയ്യാം. ഓക്കെ, അസംഷൻസോ അല്ലെങ്കിൽ ക്യു ആൻഡ് എ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. എനിക്കും ഇഷ്ടമാണ് ഇങ്ങനെ ഇടയ്ക്ക് നമ്മളൊരു പേഴ്സണൽ ചാറ്റ് ഉള്ളത് നല്ലതല്ലേ. അത് തന്നെ എപ്പോഴും മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് പകരം. സോ അപ്പം അത്രയുള്ളൂ. ഹാപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ പുതിയതായിട്ട് വന്നിട്ടുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ മേക്കപ്പ് ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ എൻ്റെ ട്യൂട്ടോറിയൽ ചെയ്യാം. ഓക്കെ, ഇത്ര നേരം ടിവിയുടെ സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ പ്ലീസ് ഇഗ്നോർ ചെയ്യുക. കാരണം എന്താ, ചേട്ടൻ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ പറയാൻ മറന്നു ഈ സൗണ്ട് പറയാനായിട്ട്. സോ എന്തായാലും അടുത്ത വീഡിയോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സ്റ്റേ ഹാപ്പി, സ്റ്റേ ബ്ലെസ്ഡ്, ആൻഡ് ഐ ലവ് യു ഓൾ സോ മച്ച്. സോ സീ യു സൂൺ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ, ഗുഡ് ബൈ.